എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഡ്രൈ ഫ്രൈ ആണ്. അതിനായി ഞാൻ 500 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ച് ചേർക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്തത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിലെല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മസാല എല്ലാം പിടിക്കുന്നവരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത ചിക്കനാണിത്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. ആവശ്യത്തിന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിലാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് 4 വലിയ പച്ചമുളകാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ചിക്കൻ ചൂടാക്കാനായിട്ട് ഇടാം. ഇങ്ങനെ പച്ചമുളക് ചേർത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നന്നായിട്ട് ഒരു സൈഡ് ഫ്രൈ ആയി വരട്ടെ. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.